ഇടുക്കി ഗോൾഡ് ചില വിമർശനങ്ങളും ക്ഷണിച്ചു വരുത്തി അല്ലേ ആഷിക്ക്? അതൊരു പുതിയ സംഭവമല്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം, മയക്കുമരുന്ന്, കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ആഷിക്കബ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി. നീ എന്താടോ ഒരു മണി അർത്ഥം വെച്ച് സംസാരിക്കുന്നേ? എങ്കിലും അത് പ്രോത്സാഹിപ്പിച്ച സിനിമ അല്ല, അത് തെറ്റിദ്ധാരണയാണ്. സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത്, ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്റെ ഇടുക്കി ഗോൾഡിനോട് യാതൊരു തരത്തിലുള്ള നീതി പുലർത്തിയിട്ടും അല്ല ആ പടം ചെയ്തിരിക്കുന്നത്. മറിച്ച് ആ സിനിമയിൽ ഉടനീളം മയക്കുമരുന്നിനെ ഒരു ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലും. കർത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. എനിക്ക് സത്യം തെളിയിക്കണം. തന്റെ സത്യം തെളിയുമ്പോഴേക്ക് എന്റെ കണ്ണം പൊളിയും. അതിന്റെ ആസ്വാദനത്തിന്റെ ഒരു 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 മായികമായ തലത്തിലേക്ക് മനുഷ്യ മനസ്സിനെ എത്തിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ് പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് ഇവിടെ മയക്കുമരുന്നിനെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ചില നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായി മിലിട്ടറിക്ക് നിനക്ക് അറിയത്തില്ലേ, സ്വർണത്തിന്റെയും കഞ്ചാവിന്റെയും കച്ചവടം പുറത്തറിയാതിരിക്കാനുള്ള ഒരു മറ. പക്ഷേ അത് ഡിസ്കസ് ചെയ്തു, അങ്ങനത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തു എന്നുള്ളത് സത്യം തന്നെയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഫാസ്റ്റായിട്ടുള്ള ചെറുപ്പക്കാരെ പ്രലോഭിപ്പിച്ച് ഈ രംഗത്തിറക്കുക എന്നത് ജാമ്യൻ ലൂക്കോസിന്റെ കടമയാണ്. ഇടുക്കി ഗോൾഡിൽ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയ്ക്കുള്ള ഒരു പ്ലോട്ട് ഉണ്ടെന്ന് എന്നെ വിളിച്ചു പറഞ്ഞാള് വിജയരാഘവനാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കൊണ്ടുവരും. റിമേക്ക് എങ്ങനെയാണ് ആ സിനിമയോട് വലിയൊരു രസതന്ത്രം ഉണ്ടാകാൻ കാരണം? സെൻസറിങ് കഴിഞ്ഞിട്ട്, ഇടുക്കി ഗോൾഡിന്റെ സെൻസറിങ് കഴിഞ്ഞപ്പോ അവിടുത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യം, വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല. ഇപ്പൊ നമ്മള് മയക്കുമരുന്ന് ഇത് തെറ്റാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് നമ്മൾ ഇത് അടിച്ചേൽപ്പിക്കുന്നതിന് പകരം ഇത് വളരെ രസമായിട്ട് ഇത് പറഞ്ഞ് സട്ടിലായി ഇത് നമ്മളിത് നല്ല രസത്തിൽ ഇത് പറഞ്ഞു. അതിലൊരു ഒരു സ്പാർക്ക് ഉണ്ട് അവിടെ. എനിക്ക് ഇങ്ങനെയുള്ള ഒരു വലിയ ഇഷ്ടമാ ഞങ്ങൾക്കും. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് എനിക്കിപ്പോ കൂടുതൽ ബോധ്യമായി. സമൂഹത്തിന്റെ ഭാഗമാണ്, നമ്മൾ കൊലപാതകം ഡിസ്കസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ഡിസ്കസ് ചെയ്യുന്നു, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം? അതാണ്, അത് നമുക്ക് സിനിമയിലൂടെ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വേണ്ട ഉപയോഗിക്കാതെ ഒരു സിനിമയ്ക്കും സിനിമയാകാൻ പറ്റില്ല. അപ്പൊ സാറ് കള്ളൻ കഞ്ഞി വെച്ചവനാണല്ലേ? വരട്ടെ. എന്ത് പറ്റി അണ്ണ?